हेलो फ्रेंड्स, वेलकम बैक टू माय चैनल शाज लर्निंग। अपन നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സിലെ പാരലൽ ലൈൻസ്, സമാന്തര വരകൾ എന്ന പാഠഭാഗമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാം. ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്കുകളാണ്. കുറേ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂടി മിക്സ്ഡ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. മാത്സാണ്, മാത്സ് എന്ന് പറഞ്ഞാലും മൈ ഫേവറേറ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും മനസ്സിലാകും ഇത് ഇത്രേ ഉള്ളായിരുന്നു എന്ന്. സിമ്പിൾ മെത്തേഡിലാണ് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമോ അറിയില്ല, മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻസ് പറയണം. അപ്പോൾ മാക്സിമം നല്ല ലളിതമായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പാരലൽ ലൈൻസിനെ കുറിച്ചും അവ ഒരു കട്ടിംഗ് ലൈന് കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആംഗിൾസിനെ കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. അതായത് രണ്ട് സമാന്തര രേഖകളെ ഒരു രേഖ കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത്, അതിലൂടെ രണ്ട് രേഖനെയും കൂടി കട്ട് ചെയ്ത് കടന്നു പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ആംഗിൾസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാണ്. അതുമായി റിലേറ്റ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇതിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എന്താണ് ആ കാര്യങ്ങൾ? സിമ്പിളായിട്ട് പറയാണ്, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുപോലെ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ പാകത്തിന് അതിൻ്റെതായ രീതിയിൽ പറയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് രേഖീയ ജോഡി. എന്താണ് രേഖീയ ജോഡി? ലിനിയർ പെയർ എന്ന് ഇംഗ്ലീഷിൽ പറയും. രേഖീയ ജോഡി, എന്താണ് രേഖീയ ജോഡി? വാട്ട് ഡു യു മീൻ ബൈ ലിനിയർ പെയർ? നമ്മൾ ലൈൻസും ആംഗിൾസും ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ലൈൻ വരച്ചു. ഈ ലൈനിൽ നമ്മൾ വേറെ ഒരു ലൈന് മുകളിലോട്ട് വരച്ച സമയത്ത് നമുക്ക് ഇവിടെ രണ്ട് ആംഗിൾസ് കിട്ടി. നമുക്ക് ടു ആംഗിൾസ്, വി ഗോട്ട് ടു ആംഗിൾസ്. ദെൻ ഏതൊക്കെയാണത്? നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം ഞാൻ വരച്ചിട്ടുള്ള രേഖീയ ജോഡി എന്ന് പറയുന്നതാണ് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. എന്താണ് രേഖീയ ജോഡി എന്നൊക്കെ പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മളൊരു ലൈൻ വരച്ചു, അതിനൊരു കട്ട് ചെയ്യുന്ന ഒരു ലൈൻ വരച്ചു. അതിൻ്റെ ഒരു ആംഗിൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു രണ്ട് കോണുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈൻ കൂടെ വരച്ചത്. അപ്പോൾ നമുക്ക് രണ്ട് കോണുകൾ കിട്ടി, ടു ആംഗിൾസ്. ഓക്കെ, അപ്പൊ ഈ ആംഗിൾസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഈ ആംഗിൾസിന്റെ സ്പെഷ്യാലിറ്റി, പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് ഈ ആംഗിൾസിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഈ ആംഗിൾ എന്ന് പറയുന്നത് എ ആണെങ്കിൽ, ഇവിടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ബി ആണെങ്കിൽ, നമ്മൾ രണ്ടും ആംഗിളിന് പേര് കൊടുത്തു. ഒരു ആംഗിൾ എ എന്ന് കൊടുത്തു, ഒരു ആംഗിൾ ബി എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ എ എന്ന ആംഗിളും ബി എന്ന ആംഗിളും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 180 ഡിഗ്രി. ഈ എ എന്ന ആംഗിളും ബി എന്ന ആംഗിളും ആഡ് ചെയ്താൽ, അതായത് ആംഗിൾ എയും ആംഗിൾ ബിയും, ആംഗിൾ എയും ആംഗിൾ ബിയും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 180 ഡിഗ്രി. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ വരച്ചിട്ടുള്ള ഈ ആംഗിളിൽ ഇത് 100 ഡിഗ്രി, ബി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ എത്രയായിരിക്കും? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബി 100 ഡിഗ്രി എന്ന് തന്നു. അപ്പോൾ നമ്മൾ എ കണ്ടുപിടിക്കണം. ആംഗിൾ എ എത്രയാണ്? ഇത് ആംഗിൾ എന്നതിൻ്റെ ഒരു ചിഹ്നമാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത് ആംഗിൾ എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആംഗിൾ എ, ഇത് ആംഗിൾ എ, ഇത് ആംഗിൾ ബി. ആംഗിൾ എന്നാണ് ഈ സൈന് നമ്മൾ റീഡ് ചെയ്യേണ്ടത്, ആംഗിൾ എ ആംഗിൾ ബി. അപ്പോൾ ആംഗിൾ എ തന്നാൽ ബി കണ്ടുപിടിക്കാനും ബി തന്നാൽ എ കണ്ടുപിടിക്കാനും നമുക്ക് പറ്റും. ഇപ്പോൾ നമുക്ക് ബി തന്നു, 100 ഡിഗ്രി എന്ന് ബി തന്നു. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ബിയും എയും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും.
അപ്പൊ നമുക്ക് ഈ 180 ഡിഗ്രിയിൽ നിന്ന് എന്ത് ചെയ്യാം, 180 ഡിഗ്രിയിൽ നിന്ന് 100 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 100 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 80 ഡിഗ്രി. 80 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എ എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ബി 100 ഡിഗ്രി ആണെങ്കിൽ, ആംഗിൾ ബി 100 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ലിനിയർ പെയർ എന്താണെന്ന് നമ്മൾ പഠിച്ചു, രേഖീയ ജോഡി എന്താണെന്ന് പഠിച്ചു. ഈ രണ്ട് ആംഗിൾസിന്റെ സമ് 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾസിന്റെ സമ് 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ഇതേപോലെ രണ്ട് പ്രോബ്ലംസ് കൂടെ ചെയ്തു നോക്കാം. ഞാൻ രണ്ട് ലൈൻ വരച്ചു, അതിൽ ആംഗിൾ വരച്ചിട്ടുണ്ട്. ഇതിൽ 130 ഡിഗ്രി ഈസ് ഗിവൺ, 130 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്കറിയാം ഈ എ എന്ന ആംഗിൾ, ആംഗിൾ എ, ആംഗിൾ എ എത്രയായിരിക്കും? 180 ഡിഗ്രിയിൽ നിന്ന് 130 ഡിഗ്രി മൈനസ് ചെയ്തതായിരിക്കും. 180 ഡിഗ്രിയിൽ നിന്ന് 130 ഡിഗ്രി മൈനസ് ചെയ്തതായിരിക്കും ആംഗിൾ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. എത്രയാ 180-ൽ നിന്ന് 130 മൈനസ് ചെയ്താൽ? 50. 8-ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 5. 50 ഡിഗ്രി അല്ലെ, 50 ഡിഗ്രി, 50 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ആംഗിളിന്റെ മെഷർമെന്റ് കണ്ടുപിടിക്കാം. ഇവിടെയുള്ള ആംഗിൾ തന്നിട്ടുണ്ട് 120 ഡിഗ്രി. ദെൻ ഇവിടെയുള്ള ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്കൊരു ബി എന്ന് പേര് കൊടുക്കാം അല്ലെ. ആംഗിൾ ബി, ആംഗിൾ ബി നമ്മളുടെ മെഷർമെന്റ്, ആംഗിൾ ബിയുടെ മെഷർമെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. 120 ഡിഗ്രി എന്ന ആംഗിൾ തന്നിട്ടുണ്ട്. സോ വി നോ ദാറ്റ് ആംഗിൾ ബി, ആംഗിൾ ബി പ്ലസ് 120 ഡിഗ്രി എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് ആംഗിളുടെയും കൂടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ ബി കണ്ടുപിടിക്കാം. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി, ദാറ്റ് ഈസ് 0. 8 2 മൈനസ് ചെയ്താൽ 6. 1 1 മൈനസ് ചെയ്താൽ 0. ഇതെത്രയായിരിക്കും? 60 ഡിഗ്രി. എത്രയായിരിക്കും? 60 ഡിഗ്രി. ക്ലിയർ ആണല്ലോ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, നമ്മൾ ലിനിയർ പെയർ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ തന്നെ ഭാഗം തന്നെയാണ്. ഈ ലിനിയർ പെയർ വരച്ച സമയത്ത് നമ്മൾ ഈ ലൈന് വരെയെ വരച്ചുള്ളൂ. ഈ ഒരു കട്ടിംഗ് ലൈൻ വരച്ച സമയത്ത് ഈ മെയിൻ ലൈൻ വരെ വരച്ചുള്ളൂ. ഇത് നമ്മൾ താഴേക്ക് നീട്ടി വരച്ചു, താഴേക്ക് നീട്ടി വരച്ചു. ദെൻ വി നോ ദിസ് ആംഗിൾ, ഒരു ആംഗിൾ മാത്രമാണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈ ആംഗിൾ എത്രയാണ് തന്നിട്ടുണ്ട്? 100 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ 100 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള ആംഗിൾ നമ്മൾ മെഷർമെന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. 100 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി, സോ ദാറ്റ് ഈസ് 80 ഡിഗ്രി. 180-ൽ നിന്ന് 100 കുറച്ചാൽ 80 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇത് ലിനിയർ പെയർ ആണ്. ലിനിയർ പെയർ എന്ന് പറഞ്ഞാൽ ആ ആംഗിൾസിന്റെ സമ്മ 180 ഡിഗ്രി ആയിരിക്കും. രേഖീയ ജോഡി, ഒരു രേഖയിലുള്ള ജോഡികളാണ്, ഒരു രേഖയിലുള്ള ജോഡികളാണ് ലിനിയർ പെയർ. ഒരു ലൈനിലുള്ള പെയർ ആണ് ലിനിയർ പെയർ, ലൈനിലുള്ള ജോഡി പെയർ ആണ്. ഓക്കെ, ഈ ആംഗിൾ തന്നാൽ ഇതിൻ്റെ ഈ ലൈനിന്റെ അപ്പർ പാർട്ടിലുള്ള ആംഗിൾസ് നമ്മൾ എഴുതി. ഇനി ഇതിന്റെ ഡൗണിലുള്ള താഴെയുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും?
How we can calculate these angles measurements? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗിൾ 100 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഈ ആംഗിൾ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും 100 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ലൈന് ആംഗിള് 100 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കൂ, ഇവിടെ 100 ഡിഗ്രി, ഇനി ഈ ആംഗിൾ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അത് ഇങ്ങനെ ചെരിച്ച് പിടിച്ചാൽ ഇതൊരു ലൈനാണ്. ഇവിടെ ഇങ്ങനെ ഒരു ലൈന് വന്നു, കട്ട് ചെയ്തു, ഇത് 100 ഡിഗ്രി ആണെന്ന് തന്നു. ഇത് കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ. ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, 80 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇങ്ങനെ നോക്കിയാലും അത് 80 ഡിഗ്രി കിട്ടും. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ്, 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് ഈ 80 ഡിഗ്രി. അത് ഓപ്പോസിറ്റ് ആയിരിക്കും. ഏത് രീതിയിൽ വേണമെങ്കിലും മെഷർമെന്റ് കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? ഏത് മെത്തേഡ് വേണമെങ്കിലും, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ള മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ലിനിയർ പെയർ, രേഖീയ ജോഡിയാണ്, അതിൻ്റെ സമ്മ് അനുപൂരകങ്ങൾ 180 ഡിഗ്രി ആയിരിക്കും. പെയർ, രേഖീയ ജോഡി, അതിൻ്റെ സമ്മ് എന്തായിരിക്കും? സപ്ലിമെന്ററി അനുപൂരകങ്ങളായിരിക്കും. എന്തായിരിക്കും? സപ്ലിമെന്ററി അനുപൂരകങ്ങൾ. അതിൻ്റെ സമ്മ് 180 ഡിഗ്രി ഉള്ളതിനെയാണ് സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, അതിനെ വേറൊരു ലൈൻ വരച്ചു, ഒരു 20 ഡിഗ്രി മെഷർമെന്റ് തന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം 20 ഡിഗ്രി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിള് 20 ഡിഗ്രി ആയിരിക്കും. ഇത് ലിനിയർ പെയർ, ഇങ്ങനെയും നോക്കാം. ഇനി ഈ രണ്ട് ആംഗിൾസ് വെച്ചിട്ട് ഇങ്ങനെയും നോക്കാം, ഈ രണ്ട് ആംഗിൾസ് വെച്ചിട്ട് ഇങ്ങനെയും നോക്കാം. 20 ഡിഗ്രി ആണ്. സോ 180 ഡിഗ്രിയിൽ നിന്ന് 20 ഡിഗ്രി മൈനസ് ചെയ്താൽ എത്രയാണ്? 0 0 0 8 2 6 ദെൻ 1 160 ഡിഗ്രി. 160 ഡിഗ്രി ഇതും ഈക്വൽ ആയിരിക്കും അല്ലേ. 160 ഡിഗ്രി ഇത് പഠിച്ചല്ലോ. ലിനിയർ പെയർ കിട്ടി, രേഖീയ ജോഡി അല്ലേ. ഒരു ലൈന്, രണ്ട് ലൈൻസ് കട്ട് ചെയ്യുമ്പോഴുണ്ട് ആ 4 ആംഗിൾസ്, 2 pair angles, അത് കിട്ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് ട്രയാംഗിൾസിനെ കുറിച്ചാണ്. ട്രയാംഗിൾസ് എന്താണ്? ട്രയാംഗിൾസ് എന്താണ്? ത്രികോണം എന്ന് നമുക്കറിയാം. ഇതൊരു ത്രികോണമാണ്, ഇതൊരു ത്രികോണമാണ്. ജസ്റ്റ് കൈകൊണ്ടാണ് വരയ്ക്കുന്നത്, ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇതൊരു ട്രയാംഗിൾ ആണ്. ഒരു ട്രയാംഗിളിന് എത്ര ആംഗിൾസ് ഉണ്ടാവും? ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. 1 2 3 ത്രീ ആംഗിൾസ് ഉണ്ടാവും. 1 2 3 മൂന്ന് ആംഗിൾസ് ഉണ്ടാവും. ഒരു ട്രയാംഗിളിന് 3 ആംഗിൾസ് ഉണ്ടാവും. അതിന് എങ്ങനെയായിരിക്കും ഈ ആംഗിൾസ് കണ്ടുപിടിക്കുക? ഈ ആംഗിൾസിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തായിരിക്കും നമുക്ക്? അതായത് ഒരു നമ്മൾ രേഖീയ ജോഡി പറഞ്ഞു, ലിനിയർ പെയറിലുള്ള ആംഗിൾസിൻ്റെ സമ്മ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ സെയിം ആംഗിൾസ്, ഒരേ രീതിയിലുള്ള ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും, സപ്ലിമെന്ററി ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഈ 3 ആംഗിൾസിൻ്റെയും കൂടെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. എപ്പോഴും ഒരു ട്രയാംഗിളിലുള്ള 3 ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഈ 3 ആംഗിൾസിൻ്റെ കൂടെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം, ഇതൊരു 60 ഡിഗ്രി തന്നു, ഇതൊരു 70 ഡിഗ്രി തന്നു. അപ്പൊ ഈ ആംഗിൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്?